നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നു പറഞ്ഞാലും, നമ്മുടെ ഏത് അവസ്ഥയിലായാലും ഏത് കഷ്ടത്തിലായാലും നമ്മൾ എത്ര നന്മയിലും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മുഖത്തും ഉണ്ടാകട്ടെ. ഇന്ന് ചിന്തക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 111 അധ്യായമാണ്. ഈ സങ്കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1 വാക്യം വായിക്കുന്നത്, യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഭക്തൻ യഹോവയെ സ്തുതിക്കുന്നത്? നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ വെറുതെ അല്ല, പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ വചനം വായിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമ്മളും പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ സ്തോത്രം ചെയ്ത് കഴിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നു പറഞ്ഞാലും, നമ്മുടെ ഏത് അവസ്ഥയിലായാലും ഏത് കഷ്ടത്തിലായാലും നമ്മൾ എത്ര നന്മയിലായാലും, ഇനി നമ്മൾ എത്ര ധനികരായാലും നമുക്ക് എത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും, ഇനി നമ്മൾ എത്ര ദാരിദ്ര്യത്തിലായാലും നമ്മുടെ ജീവിതം ഒന്നുമില്ലെന്ന് പറഞ്ഞാലും, നമുക്ക് എടുത്തു പറയത്തക്ക ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാലും, ഒരു ഭക്തൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുന്നവനായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ദൈവ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതൊന്നുമല്ല, അപ്പൻ്റെ കൃപ അല്ലെങ്കിൽ അപ്പൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ യഹോവയെ സ്തുതിക്കണം. ഈ സങ്കീർത്തനത്തിലുടനീളം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ചെയ്യുന്ന നന്മകൾ, ദൈവം തന്നോട് അപേക്ഷിക്കുന്നവർക്ക് തന്നോട് കൂടെ ഇരിക്കുന്നവർക്ക് ചെയ്യുന്ന വിടുതലുകളാണ് ഈ സങ്കീർത്തനം ഒരു നമ്മൾ ഈ 11 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ 5 വാക്യം വായിക്കുന്നുണ്ട്, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. തൻ്റെ ജനത്തോട് തൻ്റെ മക്കളോട് ചെയ്തിരിക്കുന്ന നിയമം ഒരിക്കലും, നമ്മളോട് ചെയ്തിരിക്കുന്ന വാക്തത്വങ്ങൾ, നമ്മളോട് ചെയ്യുന്ന നിയമങ്ങൾ ഒരിക്കലും നമ്മുടെ ദൈവം മറന്നു പോകുന്ന ദൈവമല്ല, അതിനെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഇതിൽപ്പറ്റി എന്ത് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അല്ലേ? മനുഷ്യരൊക്കെ കൈവിട്ടെന്ന് പറഞ്ഞാലും നമ്മളെ കൈവിടാത്ത, നമ്മളെ മറക്കാത്ത, നമ്മളുള്ള വാക്തത്വങ്ങളെ മറക്കാത്ത ഒരു നല്ല അപ്പൻ നമുക്ക് എപ്പോഴും സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറം എന്ത് സന്തോഷം നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ? അതുപോലെ വചനം വായിക്കുന്നു, അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യം ന്യായവുമാകുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ന്യായത്തെ നമ്മുടെ സത്യത്തെ മറച്ചുള്ള നിയമല്ല. ഇന്നത്തെ ദിവസം നീ ദൈവസ്ഥാനത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ദൈവസ്ഥാനത്ത് നീ വിശുദ്ധതയോടെ നിന്നിട്ടുണ്ടെങ്കിൽ, നേരോടെ നിന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നാളെയുടെ ദിനങ്ങളിൽ അല്ലെങ്കിൽ അതിനുശേഷം ദൈവം അതിന് തക്കതായ മറുപടി തരുന്ന ദൈവമാണ്, തക്കതായ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, നമ്മളെ മാനിക്കുന്ന ദൈവമാണ് ദൈവം. കാരണം ദൈവം ന്യായത്തോട് പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവം സത്യമാണ്, ദൈവത്തിന്റെ വാക്കുകളൊന്നും ഒരിക്കലും എന്തായിട്ടില്ല, ഒരിക്കലും ദൈവം വെറും വാക്ക് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുപോലെ അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവം തന്നിരിക്കുന്ന സകലതും വിശ്വാസമുള്ളതാണ്, ഒരിക്കലും അത് മാറിപ്പോകുന്നതല്ല. നമ്മൾ പറഞ്ഞിട്ട് വാക്ക് മാറുന്നതല്ല, നമ്മൾ പാടുന്നുണ്ടല്ലോ എൻ്റെ ദൈവം ഒരു നാളും കൈവിടെ ഒരു നാളും ഉപേക്ഷിക്കില്ല, കാരണം എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുപോലെ ഇതിൻ്റെ 9 വാക്യം വായിക്കുന്നു, യഹോവ എന്നും നീക്ക് സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു, അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചു വിടാതെ ഈ വാക്യത്തിൻ്റെ ആ ഒരു അർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഭയത്തോടെ വിറയലോടെ മാത്രമേ ഈ വാക്യം നമുക്ക് വായിക്കാൻ സാധിക്കും. കാരണം ഈ വാക്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഇത്ര നല്ലൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ? പലപ്പോഴും നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ പെന്തക്കോസ്തുകാരാണ്, നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൻ്റെ മഹാത്മ്യം അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നു. പക്ഷെ ഓരോ നിമിഷം, ഓരോ സെക്കൻഡ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര അത്ഭുതകരമാണ് ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ ഒരിക്കലും അവൻ്റെ അത്ഭുതങ്ങളെ നമ്മൾ ധ്യാനിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു
എന്താ പറയുക, എടുത്തു പറയാൻ നമുക്കത് വളരെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അപ്പൻ എത്രത്തോളം അത്ഭുതകരമാണ് നമ്മളെ നടത്തുന്നത്. അതുപോലെ അതിൻ്റെ 11-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടാവും, അവൻ്റെ സന്തതി എന്നേക്കും നിലനിൽക്കും. അപ്പോൾ വെറുതെ അവൻ്റെ സ്തുതി എന്നേക്കും നിൽക്കും. അപ്പം അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്തുതി, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന നന്മകൾ, ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഹല്ലേലി, ഒരു സ്തോത്രം, അതിന് വിലയുള്ളതാണ്. അതൊരിക്കലും അന്യപ്പെട്ടു പോകുന്ന ദൈവത്തിന് കൊടുക്കുന്ന ഓരോ നന്മയും, നമ്മൾ ദിവസത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവം എണ്ണമിട്ട് എണ്ണമിട്ട് അത് ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. അതിനു വേണ്ടി അതിന് തക്കതായ പ്രതിഫലം നമുക്ക് തരാൻ ശക്തനാണ്. അതുപോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ സകല ജ്ഞാനത്തിനും ആരംഭമാകുന്നു. അവയെ നീ ആചരിക്കുന്നവനാണെങ്കിൽ, അവയെ നീ എപ്പോഴും കൈക്കൊള്ളുന്നവനാണെങ്കിൽ നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും നീ നാണിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. നമ്മുടെ ഓരോ അവസ്ഥയിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്താൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളാണ് അല്ലെ. ഈ അനുഭവങ്ങളെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ദൈവമാണ് എനിക്ക് സകലതും, എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം, എൻ്റെ ദൈവത്തെ വിട്ട് എനിക്ക് ഒന്നുമില്ല. ദിവസങ്ങൾ നമ്മൾ അപ്രകാരം ചിന്തിക്കുക, ദൈവത്തെ വിട്ട് നമുക്ക് ഒന്നും തന്നെ ഇല്ല, ദൈവമല്ല നമ്മുടെ ജീവിതം, ഒന്നുമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുക, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും കൊടുക്കുന്നത്.